ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. ഇപ്പോൾ ഇതിൻ്റെ രൂപം കണ്ടില്ലേ, ഒരുപാട് പഴക്കം ചെന്നതാണിത്. അപ്പോൾ ഇത് ഒരുപാട് യൂസ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ കളയാൻ വേണ്ടി എടുത്ത് വെച്ചത് തന്നെയായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഇത് വെച്ചിട്ട് ഒരുക്കിയിട്ടുള്ള ക്രാഫ്റ്റ് എന്തെങ്കിലും ചെയ്ത് നോക്കിയാലോ എന്ന്, അങ്ങനെയാണ് ഒരു ഐഡിയ എനിക്ക് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക, അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക എന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞതാണിത്. ഇനി ഇത് പെയിൻറ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാൻ പെയിൻറ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് അക്രിലിക് കളർ റെഡാണ്. ഇനി റെഡ് കളർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് കളറാണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ കളർ സെലക്ട് ചെയ്തോളൂ കേട്ടോ, പ്രശ്നമൊന്നുമില്ല. കുറച്ച് കളർഫുള്ളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റെഡ് എടുത്തുന്നുള്ളൂ. ഇത് സ്പോഞ്ചിൻ്റെ ഒരു പീസാണ്. ഇനി ഈ സ്പോഞ്ച് ഞാൻ പെയിൻറ്റിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് പെയിൻറ്റ് ചെയ്യാണ്. പിന്നെ ഇനി സ്പോഞ്ച് ഇല്ലെങ്കിൽ ബ്രഷ് ആയാലും പ്രശ്നമൊന്നുമില്ല. സ്പോഞ്ച് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു പെർഫെക്റ്റ് ആയിക്കോളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്പോഞ്ച് എടുത്തുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ ഇതൊന്ന് ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട്. ഇപ്പോൾ ഓരോരുത്തർ ചോദിക്കും ഇത്ര വാട്ടർ കളറൊക്കെ പറ്റുമെന്ന്. വാട്ടർ കളറും അത്ര പെർഫെക്റ്റ് ആവില്ല കേട്ടോ. നിങ്ങൾക്ക് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യുക, ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്യുക, ഓയിൽ പെയിൻറ്റ് യൂസ് ചെയ്യുക, പിന്നെ ഇനാമൽ പെയിൻറ്റ്, അതായത് ജനൽ ഗേറ്റൊക്കെ അടിക്കുന്ന പെയിൻറ്റ് ഇല്ലേ, ആ പെയിൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വാൾ പെയിൻറ്റ്, ചുമരിൽ അടിക്കുന്ന പെയിൻറ്റ് ഇല്ലേ, അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളൊരു ഗുഡ് ന്യൂസ് അറിയിക്കാനുണ്ട്. നിങ്ങളിൽ കുറച്ച് പേർക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയായിരിക്കും, അതായത് നമ്മുടെ ചാനൽ 100K ആവാനായിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കുട്ടികൾക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ്. ഇനി നിങ്ങളെ സപ്പോർട്ടൊക്കെ തുടരുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ പറയാനുള്ളത്, ഇനിയും ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോസൊക്കെ ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതാണ്. പിന്നെ ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്ര ഡെയിലി വീഡിയോസ് ഇടുമെന്ന്. ഞാൻ ഡെയിലി വീഡിയോസ് ഇടാത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇടുന്ന വീഡിയോ എന്തെങ്കിലും ഒരു വെറൈറ്റി ടൈപ്പ് ആവണമെന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിക്കാനുള്ളൊരു ടൈമാണ്, അതാണ് 2 ദിവസം ഡിലേ ആവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇടുന്ന വീഡിയോസ് നല്ല വെറൈറ്റി ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇതിൻ്റെ ഉൾവശം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതാ ഈ ഒരു ഭാഗത്തും കൂടി പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അടുത്തത് ഇതിൻ്റെ സൈഡ് ഭാഗം കൂടി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ല, ഇവിടെ കാണിക്കുന്ന പോലെ സൈഡ് ഭാഗം കൂടി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഒന്ന് കാണിച്ചുതരാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡില്ലേ, ഇവിടെ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ റെഡ് കുറച്ച് സ്റ്റോക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ ബാക്കിൽ പെയിൻറ്റ് ചെയ്യാതെ നിന്നത്. എന്തായാലും അത് കാണൂല. പിന്നെ എനിക്ക് പറയാനുള്ളത് നോക്കിയാൽ ഇതൊരു വൃത്തിയില്ലല്ലോ പെയിൻറ്റ് ചെയ്തിട്ട്, ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെയല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കോട്ടും കൂടി പെയിൻറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ സെക്കൻഡ് കോട്ട് പെയിൻറ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചുതരാം. അങ്ങനെ സെക്കൻഡ് കോട്ട് പെയിൻറ്റൊക്കെ ചെയ്തു. അപ്പോൾ എങ്ങനെയുണ്ട് ഇത് കാണാൻ, നല്ല വൃത്തിയില്ലേ. അപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ രണ്ട് കോട്ട് പെയിൻറ് എന്തായാലും ചെയ്യേണ്ടി വരട്ടെ, നല്ല കറക്റ്റ് ഒരു ഫിനിഷിംഗ് കിട്ടുള്ളൂ. ഇത് ഗോൾഡൻ കളർ ഗ്ലിറ്റർ പേപ്പറാണ്. പിന്നെ ഇത് ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പിലൊക്കെ കിട്ടും. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു 10, ചില സ്ഥലത്ത് 15 രൂപ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് കണ്ടോ, ഈ പാൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് പാൻ ഇങ്ങോട്ട് മറച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത് കറക്റ്റാക്കി വെച്ചെടുക്കുക, എന്നിട്ട് ഈ റൗണ്ട് ഷേപ്പ് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാനിത് ഫുൾ റൗണ്ടായിട്ട് വരക്കണില്ല. കണ്ടില്ല, ഇവിടെ വെച്ചത് ഹാഫ് ഭാഗം വെച്ചെടുത്തിട്ടുള്ളൂ, എന്നിട്ട് ഹാഫ് റൗണ്ട് വരക്കണുള്ളൂ. അപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ ഹാഫ് റൗണ്ട് ഇങ്ങനെ വരച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ വരച്ചത് ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ വരച്ചെടുക്കുക. ഇനി ചെയ്യേണ്ടത് 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു റൗണ്ടും കൂടി വരയ്ക്കുക. ഇവിടെ കാണിക്കുന്ന പോലെ ഒരു റൗണ്ടും കൂടി വരച്ചെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടാമത് വരച്ച റൗണ്ടാണ് കട്ട് ചെയ്യുന്നത്, ഒരിക്കലും ഫസ്റ്റ് വരച്ച റൗണ്ട് കട്ട് ചെയ്യരുത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ല, കട്ട് ചെയ്ത പീസ്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ വീണ്ടും പാൻ വെക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കാ ഭാഗമാണ് ഇപ്രാവശ്യം വെക്കുന്നത്. നേരത്തെ നമ്മൾ ഹാഫ് ഭാഗമാണ് വെച്ചത്, ഇപ്പോൾ കാ ഭാഗം വെച്ച് കൊടുക്കണേ ഉള്ളൂ. എന്നിട്ട് ഈ റൗണ്ട് ഷേപ്പ് വരക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ വേണം വരയ്ക്കേണ്ടത്. ഇനി ചെയ്യേണ്ടത് 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈന് വരയ്ക്കുക. കണ്ടോ, സ്ട്രെയിറ്റ് ലൈനാണ് വരയ്ക്കേണ്ടത്.
പിന്നെ അതൊരിക്കലും മാറിപ്പോകരുത് കേട്ടോ. കണ്ടില്ലേ, അടിവശത്തേക്ക് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലും മോൾ വശത്തേക്കാണ് സ്ട്രെയിറ്റ് ലൈനിൽ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ കട്ട് ചെയ്യുന്നത് കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ കട്ട് ചെയ്യുന്നത് നല്ലതുപോലെ ശ്രദ്ധിക്കുക, കാരണം കണ്ടത് കട്ട് ചെയ്യുന്നത് ഞാൻ ഉൾവശത്തു നിന്നാണ്. ഇതുപോലെ തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും, കണ്ടില്ലേ. ഇനി ഇതുപോലെയുള്ളൊരു കവർ എടുക്കുക, എന്നിട്ട് അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഗ്ലാസ് പേപ്പർ കയ്യിലുള്ളവരാണെങ്കിൽ അതെടുത്തോളൂ. എൻ്റെ കയ്യിൽ ഗ്ലാസ് പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു കവർ എടുത്തിട്ട് അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഞാൻ കട്ട് ചെയ്തെടുത്ത പീസ് ഇതാണ്. ഇനി ഡിസൈൻ ചെയ്ത് വെച്ചാൽ ഈ ഗ്ലിറ്റർ പേപ്പർ ഇല്ലേ, അത് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ കവറിൻ്റെ പീസ് വെച്ചെടുക്കുക. കണ്ടോ ഞാൻ വെച്ചുകൊടുത്തത്. എന്നിട്ട് ഇവിടെ ഒരു റൗണ്ട് വരച്ചത് കാണുന്ന കണ്ടില്ല, ഒരു ലൈന്, ആ ലൈന് ഈ കവറിൻ്റെ മുകളിലേക്ക് വരയ്ക്കാം. അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് മാർക്കർ യൂസ് ചെയ്യുക, ഇതുപോലെയുള്ള മാർക്കർ വെച്ചിട്ട് വരയ്ക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കെച്ച് കളറായാലും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ സ്കെച്ച് കളർ കൊണ്ട് വരച്ച് കാണിച്ചു തരാം. കണ്ടോ, ഈ കവറിൻ്റെ മുകളിൽ ഈ റൗണ്ട് വരച്ചെടുക്കുക, ഇതുപോലെ വരയ്ക്കുക. ഇനി ഈ വരച്ച റൗണ്ട് ഈ കവറിൽ ഞാൻ കട്ട് ചെയ്യാണ്. പിന്നെ നിങ്ങൾക്ക് ക്യാമറയിൽ അത്ര ക്ലിയർ ആവുന്നുണ്ടാവില്ല വരച്ചതല്ലേ. ഇനി ഞാൻ എന്താ ഈ റൗണ്ട് ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഈ കവറിൻ്റെ അടിവശം ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ഗ്ലിറ്റർ പേപ്പർ ഇല്ലേ, ഇതിൻ്റെ അടിവശത്തുള്ള ഈ സ്റ്റിക്കർ ഞാൻ റിമൂവ് ചെയ്യാണ്. അപ്പോൾ ഇതിങ്ങനെ ഗമ്മുള്ള ഗ്ലിറ്റർ പേപ്പറാണ്, പിന്നെ ഈ ഗമ്മില്ലാത്ത ഗ്ലിറ്റർ പേപ്പറും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്റ്റിക്കറൊക്കെ ഞാൻ റിമൂവ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഗമ്മുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗമ്മില്ലാത്തതാണെങ്കിൽ നിങ്ങൾ ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ തീർച്ചയായിട്ടും. ഇനി കട്ട് ചെയ്ത് വെച്ചാൽ ഈ റൗണ്ട് ഷേപ്പിലുള്ള കവർ ഇല്ലേ, അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചെടുക്കുക. അപ്പോൾ വെച്ചെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ ഒരു ഏരിയയിലുമായിട്ട് വേണം ഇതിൻ്റെ റൗണ്ട് ഷേപ്പ് നിൽക്കേണ്ടത്. കണ്ടോ, നമ്മളിവിടെയാണല്ലോ വരച്ച് കട്ട് ചെയ്തത്. അപ്പോൾ അതേ ഷേപ്പിൽ തന്നെ വേണം വെച്ചെടുക്കേണ്ടത്. ഒരിക്കലും അടിവശം വരെ വെച്ചെടുക്കരുത് കേട്ടോ. കണ്ടില്ല, ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിൽ പാന് വെച്ചെടുക്കുക, അതായത് ഫസ്റ്റ് വരച്ച റൗണ്ടില്ലേ അതിൻ്റെ മുകളിലായിട്ട് വേണം വെച്ചെടുക്കേണ്ടത്. കറക്റ്റാക്കി വെച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു ബാലൻസ് കാണുന്ന ഭാഗം കണ്ടില്ലേ, അപ്പോൾ ഇവിടെ ഗമ്മുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം സ്റ്റിക്ക് ചെയ്യേണ്ടത്. കണ്ടോ, അങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുക, എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ കവർ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്തും ഫസ്റ്റ് വരച്ച റൗണ്ട് വരെ സ്റ്റിക്ക് ചെയ്യാവും. ഒരിക്കലും ഈ ഭാഗത്തേക്ക് സ്റ്റിക്ക് ചെയ്യരുത് കേട്ടോ. അങ്ങനെ സ്റ്റിക്ക് ചെയ്താൽ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഗമ്മുണ്ടാവില്ല. അപ്പോൾ അത് വളരെ കെയർ ചെയ്തിട്ട് തന്നെ ചെയ്യുക. പിന്നെ ഗമ്മില്ലാത്ത ഗ്ലിറ്റർ പേപ്പർ ആണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ ഗമ്മ് അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതിങ്ങോട്ട് മറിക്കുകയാണ്. കണ്ടോ, ഇവിടെ എക്സ്ട്രൈറ്റ് വരുന്ന കവർ കണ്ടില്ലേ, അത് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുക. അതിനുശേഷം കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ എക്സ്ട്രാ വന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. ഇനി ചെയ്യേണ്ടത്, ബാലൻസ് വന്ന ഗ്ലിറ്റർ പേപ്പർ ഇല്ലേ, അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് വെറുതെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ഈ ഒരു ഭാഗത്ത് ഇത് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിവിടെ സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഈ ഒരു ഭാഗം സ്റ്റിക്ക് ചെയ്തു. ഇനി ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കണ്ടില്ല, ഈ ഒരു ഗ്യാപ്പിലും കൂടി ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പീസും കൂടി ഇതാ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഗ്യാപ്പും കൂടി ഞാൻ ഫില്ല് ചെയ്യണം. എൻ്റെ കയ്യിൽ കുറച്ച് റോസ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിവിടെ സ്റ്റിക്ക് ചെയ്യാന്ന്. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയൊക്കെ കിട്ടുമല്ലോ. ഇനി ഇതൊന്നും കയ്യിലില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളെ കയ്യിൽ എന്താണുള്ളത്, അതായത് നല്ല ഭംഗിയുള്ള സ്റ്റോണോ അല്ലെങ്കിൽ ബട്ടൺസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് ഡിസൈൻ ചെയ്താൽ മതി, നല്ല ഭംഗിയായിരിക്കും.
അപ്പോൾ ഞാനിതിന് യൂസ് ചെയ്യുന്നത് ഹോട്ട് ഗ്ലൂ ആണ്ട്ടോ. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവുമല്ലോ, ഇല്ലെങ്കിൽ ഫെവിക്കോളും യൂസ് ചെയ്യുക, കുറച്ച് ടൈം പിടിക്കും ഡ്രൈ ആവാൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഫ്ലവറൊക്കെ വന്നപ്പോൾ ഇതിൻ്റെ ലുക്ക് തന്നെ മാറി, കണ്ടോ നല്ല ഭംഗിയായില്ലേ. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലൊരു ലെയ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ടൊന്നും കൂടി മോഡിഫൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊന്നും കയ്യിലില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട, എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനൊന്ന് ഭംഗി കൂട്ടിയെടുക്കുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഡിസൈൻ ചെയ്തോളൂ, ഇല്ലയെന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല, അങ്ങനെയും ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതും ഇവിടെ അങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ലേസൊക്കെ വന്നപ്പോൾ ഇതിൻ്റെ ഭംഗി ഒന്നും കൂടി കൂടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് തന്നെ ഡിസൈൻ ചെയ്യാണ്. ഇനി ഇതവിടെ രണ്ട് കണ്ട ഒരു ജോയിൻ്റ് പോലെ കാണുന്നുണ്ടല്ലേ, അപ്പോൾ അതും കൂടി ഒന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ചുമ്മാ അവിടെ ഫ്ലവർ സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്, കണ്ടോ ഇവിടെ ഞാനൊരു ഫ്ലവർ വെച്ചെടുക്കുകയാണ്, അടുത്തത് ഇവിടെ ഒരു ഫ്ലവർ വെച്ചെടുത്ത്. അപ്പോൾ ഫ്ലവറൊക്കെ വന്നപ്പോൾ ഇതിൻ്റെ ലുക്ക് മൊത്തത്തിൽ അങ്ങ് മാറി, നല്ല ഭംഗിയില്ല ഇപ്പോൾ കാണാൻ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എന്തിനാ പറ്റുകയെന്ന് അല്ലേ, അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് വാളിൽ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് ചുമ്മാ അങ്ങനെ വാളിൽ ഹാങ് ചെയ്തിട്ടാലും കാണാൻ ഭംഗിയാണ്, പക്ഷേ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം കൂടിയാണ്. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം വേണ്ട പേപ്പേഴ്സ്, പിന്നെ അതുപോലെ ഗ്യാസിൻ്റെ ബുക്ക്, കേബിളിൻ്റെ ബുക്ക് ഇതൊക്കെ ഇട്ട് വെക്കാനാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും എന്താണോ വേണ്ടത് അതൊക്കെ ഇതിലിട്ട് വെക്കുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണിത്. പിന്നെ ഞാൻ കുറച്ച് കളർഫുള്ളായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ റെഡും ഗോൾഡൻ ഷെയ്ഡൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇത്ര കളറൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അല്ലെങ്കിൽ ബ്രൗൺ ഷെയ്ഡിലൊക്കെ ചെയ്താലും ഭംഗിയാണ്. അതായത് നിങ്ങളെ ഫർണിച്ചറിൻ്റെ കളറിലൊക്കെ ചെയ്ത് വെച്ചാലും അത് നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ഏത് കളറും സെലക്ട് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വളരെ ചീത്തായ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ വെച്ചിട്ടാണ് ഇത്രയും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ.